ഒരു ഹോം റെമഡി യൂസ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ഒരു നിറാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കെമിക്കൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കുക, അതിനേക്കാളും അപ്പുറമാണ് ഈ ഒരു ഹോം റെമഡീസ് യൂസ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത്. എൻ്റെ വീട്ടിലുള്ളവർ തന്നെ അത് കണ്ടിട്ട് ഞെട്ടിയിട്ട് ഇപ്പോൾ അവരിത് ഡെയിലി ചെയ്യാൻ തുടങ്ങിയിരിക്കണം കേട്ടോ. സത്യത്തിൽ പറയാണ്, സത്യമായിട്ട് പറയാണ്, അമ്മാതിരി ബ്രൈറ്റ്നസ് ആണ്. കണ്ടാപുരം ഞെട്ടിപ്പോവുക, അത്രക്കും ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു സംഭവം. അതെന്താണോ ഇത്ര വലിയ ഹോം റെമഡി ഞങ്ങളൊന്നും കാണാത്തതെന്ന് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പം തിന്നാൽ മതി, ആരും കൊയ്യണ്ണ നോക്കണ്ട, ടൈം ആകുമ്പോൾ അതീ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. എനിക്ക് നിറം വെക്കണം, എൻ്റെ മുഖത്തുള്ള എല്ലാ പ്രശ്നങ്ങളും മാറണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും, അത് ഉറപ്പാണ്. അപ്പോൾ ഇതെന്താണെന്നില്ല, വേഗം കണ്ടിട്ട് വരാം. ഇനിയിപ്പോൾ ഈ സാധനം കണ്ടിട്ട് നിങ്ങൾ ആരും ഓടാൻ നിൽക്കണ്ട കേട്ടോ. ഇത് ഭയങ്കര പൊളിയാണ്, പൊളി സാധനമാണ്. നിറം വെക്കാൻ വേണ്ടിയിട്ട് എടുക്കണ വേണിട്ടത്. ഇത് ഒരു ലോഡ് എടുക്കണമെന്ന് വേണ്ട, കുറച്ചെടുത്താൽ മതി നിങ്ങൾക്ക് കുറച്ചെന്ന് പറയുമ്പോൾ ഇത്രയൊന്നും എടുക്കണ്ട, അത്യാവശ്യം എന്നും ആരി കോരി എടുക്കുക അത്ര തന്നെ. പിന്നെ രണ്ട് ഈത്തപ്പഴം, അത് മസ്റ്റാണ്, നല്ല പഴുത്തിട്ടുള്ള അലിഞ്ഞിട്ടുള്ള ഈത്തപ്പഴം എടുക്കണം. നല്ല ഈത്തപ്പഴം തന്നെ എടുക്കാൻ നോക്കുക, രണ്ട് ഈത്തപ്പഴം മതി. മൂന്നാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, നാലും എടുക്കാം, എത്ര വേണമെങ്കിലും എടുക്കുക, കുഴപ്പമില്ല. പക്ഷെ ബദാം ആയിരിക്കണം കൂടേണ്ടത്. എന്നിട്ട് രാത്രിയിൽ നിങ്ങൾ ഇതാ ഇതുപോലെ കുതിർക്കാൻ വേണ്ടി വെച്ചാൽ മതി കേട്ടോ. കുറച്ച് വെള്ളം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, ഒരു ലോഡ് വെള്ളം യൂസ് ചെയ്തിട്ട് കുതിർക്കാൻ വേണ്ടി വെക്കരുത്. കാരണം നമുക്കിത് മിക്സിൽ കൊണ്ടുപോയി അടിച്ചെടുക്കാനുള്ളതാണ്. ഈത്തപ്പഴത്തിൻ്റെ ഒക്കെയാണ് വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ട് കുതിർക്കാൻ വേണ്ടി വെക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വെള്ളം കൊണ്ട് തന്നെ നമ്മൾ മിക്സിൽ കൊണ്ടുപോയി അടിച്ചെടുക്കാൻ നോക്കുക, നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നതാണ്. ഇതാ ഇതുപോലെ അരഞ്ഞ് കിട്ടും, കണ്ടല്ലോ, നന്നായിട്ട് അരഞ്ഞ് കിട്ടും. അതാണ് രാത്രിയിൽ കുതിർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ മക്കളെ. ഞാൻ ഈ കാണുന്നത് പോലും ഒന്നും അല്ല സംഭവം. ഇനി ഇതിക്ക് എന്താ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോണത് പാൽപ്പൊടിയാണ്. അത് ഞാൻ ഒരു ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്നോ രണ്ട് ടീസ്പൂണൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അത് ഞാൻ ഒരു ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഒരു ടീസ്പൂൺ തന്നെ മതി, അതില്ലാന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതാ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുൾട്ടാണ് മിട്ടിയാണ്. അത് ഞാൻ ഒരു ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് തൈരിൻ്റെയോ പാലിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിൽ ഓൾറെഡി ജലാംശം ഉണ്ട്. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ലൂസായി തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, മുൾട്ടാണ് മിൽട്ടിയും പാൽപ്പൊടിയും ഒരേ അളവിലെടുത്തിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടി ടൈറ്റാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് രണ്ട് ദിവസം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇടുന്നതിന് മുന്നേ നിങ്ങൾ രണ്ട് മിനിറ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. ഓക്കെയാണല്ലോ. എന്നിട്ട് മുഖത്തിട്ട് കൊടുത്താൽ മതി എല്ലാം കൊടുത്തും. അപ്പം എൻ്റെ ഈ കരിഞ്ഞ മുഖം നിങ്ങൾ നോക്കുക, നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. വെയിൽ കൊണ്ടിട്ട് ഇമ്മാതിരി കരിമ്പത്തിയായതാണ്. അപ്പോൾ അതാ ഞാൻ ഒരു ഭാഗത്താണ് നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ മുഖം ആയാലും എവിടെയാണെങ്കിലും ക്ലീൻ ആക്കുക, കഴുകി വൃത്തിയാക്കിയിട്ടായിരിക്കണം ഈ ഒരു സംഭവം ഇട്ട് കൊടുക്കേണ്ടത്. ഇട്ട് കൊടുക്കുമ്പോൾ നല്ല കട്ടിക്കാൻ ഇട്ട് കൊടുക്കാൻ നോക്കുക കേട്ടോ. നല്ല വൃത്തിക്ക് ഇട്ട് കൊടുക്കുക, എന്നാലേ നമുക്ക് വിചാരിച്ച റിസൾട്ട് കിട്ടുള്ളൂ. പാക്കൊക്കെ അങ്ങനെ തന്നെ എന്തിട്ട് കൊടുത്താലും ഒരു വൃത്തി വേണം, ഒരു സന്തോഷം വേണം, എന്നാൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അത് ആദ്യം മനസ്സിലാക്കുക, സമാധാനം ഇല്ലാതെ ഒരു റിസൾട്ടും കിട്ടൂല. അപ്പോൾ അതാ അത് ഞാൻ ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാന്നുള്ളതല്ല, ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട്, 20 മിനിറ്റ് വെച്ചാൽ മതി, അല്ലെങ്കിൽ 30 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മസാജ് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് കളയുക. എന്നിട്ടതാ നിങ്ങൾ നോക്കുക, കണ്ണ് തുറന്ന് നിങ്ങൾ നോക്കുക എത്ര മാറ്റാണ് കിട്ടിയിട്ടുള്ളതെന്നുള്ള. പല ഹോം റെമഡീസും ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരു ഹോം റെമഡീസ് കണ്ടിട്ട് ഞാൻ നെറ്റിയതാണ്. അതുപോലെ ഇതാ ഇതും സത്യത്തിൽ പറയണേ, ഞാൻ സത്യം പറയണേ, ഞാൻ നെട്ടിയിട്ടുള്ള ഒരു മാറ്റമാണ്. ഞാൻ ആരെ തൊട്ട് സത്യം തുടരണമെന്ന് എനിക്കറിയില്ല, അത്രക്കും മാറ്റമാണ് കിട്ടുന്നത്. ദയവ് ചെയ്ത് നിങ്ങളൊരു വട്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങളെൻ്റെ ഡിഫറൻസ് നോക്കുക. ഒരു ഭാഗം എൻ്റെ കഴുത്തും എൻ്റെ മുഖവും രണ്ട് ഭാഗങ്ങൾ സൈഡും നോക്കുക, എത്രത്തോളം മാറ്റം കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. ഞാൻ വല്ലാതെ നെട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. എൻ്റെ റിയാക്ഷൻ നിങ്ങൾ കണ്ടതാണ്, എന്തെങ്കിലും ഒരുപാട് റിയാക്ഷൻ ഇട്ടിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തതാണ്, കാരണം എനിക്കെന്നെ ചെറിയ വരും. അപ്പോൾ അതാ നിങ്ങൾ നോക്കുക എത്രത്തോളം മാറ്റം ഉണ്ടെന്നുള്ളത്. ഞാൻ ഈ ഒരു പാക്കിനെ പറ്റിയിട്ട് ഇങ്ങനെ പുകയ്ത്തി പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിങ്ങനെ ബഡായി അടിക്കണമെന്ന്. ഞാൻ ഒരിക്കലും ബഡായി അടിക്കില്ലെന്ന് നിങ്ങൾക്കറിയാം, ഉള്ളത് മാത്രം ഞാൻ പറയുള്ളൂ. അത്രക്കും മാറ്റം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, അത് ഞങ്ങൾക്ക് ഉറപ്പ് തരുകയാണ്. ഒരു വട്ടെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക. ഈത്തപ്പഴാണ് മക്കൾ, അമ്മാതിരി മാറ്റം നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഞാൻ ഇതിൻ്റെ കഴുത്തിൽ കൂടി ഇട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ട്, അപ്പം നിങ്ങളിതിൽ ഇങ്ങനെ കണ്ടുപോയിക്കോളി. ഇനി ഇതെങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഡെയിലി നിങ്ങൾ ചെയ്യുക, രാവിലെയും രാത്രിയിലും ഡെയിലി ചെയ്യണം, അത് മസ്റ്റാണ്. 20ഓ 30ഓ മിനിറ്റോ മാത്രം വെച്ചിട്ട് നോർമൽ വാട്ടറോടെ കേകി കളയുക. അത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും
എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും, ചെറിയ കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ മുഖത്തുള്ള എല്ലാ പ്രശ്നങ്ങളും മാറുന്നതാണ്, അത് എന്ത് പ്രശ്നമാണെങ്കിലും മാറുന്നതാണ്. 1 മന്ത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക, നിങ്ങളുടെ മുഖം മൊത്തത്തിൽ ചേഞ്ച് ആവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ അടിച്ചു കൊന്നു എന്നാലും കുഴപ്പമില്ല, അത്രക്കും ഞാൻ പറയണ മാറ്റം കിട്ടുന്ന ഒരു കാര്യമാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിട്ടതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പൗഡർ ജസ്റ്റ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അത്രക്കും മാറ്റമാണ് നിങ്ങൾ നോക്കുക, ശ്വാസം വിട്ടു പോകുന്ന മാറ്റമാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക.